ഗുണങ്ങളേറെയുണ്ടെങ്കിലും കാച്ചിൽ വാങ്ങാൻ ആളില്ലാത്തതിനാൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. വയനാട്ടിൽ നിരവധി കർഷകരാണ് കാച്ചിൽ കൃഷി നടത്തിവരുന്നത്. മുൻകാലങ്ങളിൽ വിപണിയിൽ മികച്ച വില ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വ്യാപാരികൾ വാങ്ങാറില്ലെന്ന് കർഷകർ പറയുന്നു. മികച്ച വിളവ് ലഭിച്ചിട്ടും അതിന്റെ നേട്ടമുണ്ടാക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. കാർഷിക മേഖലയായ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ നിരവധി കർഷകരാണ് കാച്ചിൽ കൃഷി ചെയ്തിട്ടുള്ളത്. വിളവെടുത്ത കാച്ചിൽ കൃഷിയിടത്തിലും വീടിന് സമീപത്തുമായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. പ്രധാനമായും പുഴുക്കിനാണ് കാച്ചിൽ ഉപയോഗിക്കുന്നത്. നേരത്തെ വൻതോതിൽ ജില്ലയ്ക്ക് പുറത്തേക്ക് കാച്ചിൽ കയറ്റിപ്പോയിരുന്നുവെങ്കിലും കോവിഡ് വ്യാപനത്തിന് പിന്നാലെ കയറ്റുമതി പൂർണ്ണമായും നിലച്ചു. പുറമേ നിന്നും വയനാട്ടിലെ കാച്ചിലെടുക്കാൻ കച്ചവടക്കാർ എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഇതുവഴി വരാറില്ല. 3 മുതൽ 5 ക്വിന്റൽ കാച്ചിൽ വരെ പറിച്ചുകൂട്ടിയിട്ട കർഷകർ മുള്ളൻകൊല്ലിയിൽ മാത്രമുണ്ട്. വയനാടിന്റെ കാലാവസ്ഥ കാച്ചിൽ കൃഷിക്ക് അനുയോജ്യമാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷി നടത്താമെന്നതിനാൽ നിരവധി കർഷകരാണ് കാച്ചിൽ കൃഷി നടത്തിവരുന്നത്. വെള്ളക്കാച്ചിലിനാണ് ഏറ്റവും അധികം ആവശ്യക്കാരുണ്ടായിരുന്നത്. വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്താണ് കാച്ചിൽ നട്ട് പരിപാലിക്കാറുള്ളത്. മരത്തിന് താഴെയും വേൽ നേരിട്ടടിക്കാത്ത സ്ഥലത്തുമാണ് കാച്ചിൽ നടാറുള്ളത്. 1 കിലോ വീതമുള്ള കാച്ചിൽ മുറിച്ചെടുത്ത് ചാണകത്തിൽ മുക്കിവെച്ച് മുള വന്നതിനു ശേഷം നടുന്നതാണ് സാധാരണ കർഷകർ അവലംബിച്ചു വരുന്ന രീതി. പ്രധാനമായും നടുന്ന സമയത്ത് മാത്രമാണ് കാര്യമായ വളപ്രയോഗം നടത്തേണ്ടത്. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നതെന്നും ഈ വിളയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. വേനൽ മഴയുടെ ആരംഭം മുതൽ മെയ് മാസം വരെയാണ് സാധാരണ കാച്ചിൽ കൃഷി ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ പൂർണ്ണമായും ജൈവ കൃഷി രീതി അവലംബിച്ച് കൃഷി ചെയ്തു വരുമ്പോഴും കച്ചവടക്കാർ എടുക്കാത്തതാണ് കർഷകർ മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രശ്നം. ആരെങ്കിലും എടുക്കാൻ വന്നെങ്കിൽ തന്നെ 4 കിലോയ്ക്ക് താഴെയുള്ള കാച്ചിൽ മാത്രമാണ് എടുക്കുന്നത്. അതിന് മുകളിലേക്കുള്ളത് തിരിഞ്ഞിടാറാണ് പതിവ്. കഴിഞ്ഞ തവണ 45 രൂപയ്ക്ക് കാച്ചിൽ വിൽപ്പന നടത്തി വന്നിരുന്നതെന്നും ഇപ്പോൾ 15 രൂപ പോലും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ശബരിമല സീസണായാൽ പുഴുക്കിനും മറ്റും കാച്ചിൽ ലോഡ് കണക്കിന് കയറ്റിപ്പോകാറുണ്ടായിരുന്നു. കോവിഡ് വ്യാപനത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടേണ്ടി വന്നതെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാച്ചില് കർഷകന് ഇന്നൊന്നും കിട്ടാത്ത അവസ്ഥയല്ല, പറക്കൂലി വരെ കിട്ടാത്ത അവസ്ഥയാണ്. 10, 1500 കാച്ചില് അല്ല കുഴി കാച്ചില് നമ്മൾ നട്ടുവെച്ചതാണ്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് പറക്കൂലി വരെ കിട്ടാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ ഇത് 40-45 രൂപയ്ക്ക് വിറ്റായിരുന്നു. ഈ വർഷം 15 രൂപ പോലും പറയുന്നില്ല. ആ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരുന്നാലും മനുഷ്യന്മാർ തിന്നു തീർക്കുന്നതാണിത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളും ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് എടുക്കാൻ പാർട്ടിയില്ല. നിലവിൽ ചേന കർഷകരുടെ സമാന അവസ്ഥയിലാണ് കാച്ചിൽ കൃഷി ചെയ്തവരുമുള്ളത്. ഇരുവിളകളും ധാരാളമായി ഉൽപ്പാദിക്കപ്പെട്ടെങ്കിലും ആവശ്യക്കാരില്ല. വഴിയോര കച്ചവടവുമായി കാച്ചിൽ വിൽപ്പന നടത്താൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ലെന്ന് കർഷകർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.